ഹായ് ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ് ഞാൻ എമി ഇന്ന് നമ്മൾ ഓൺലൈൻ ഓൺലൈൻ ചോക്ക് ബോർഡിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ നയന്ത് സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് ചാപ്റ്ററാണ് അതായത് ഡെസിമൽ ഫോംസ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അതിനു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് ചാപ്റ്റർ വാങ്ങാം എന്താണ് ഡെസിമൽ ഫോംസ് ഓക്കെ നമ്മുടെ ചാപ്റ്റർ ഡെസിമൽ ഫോംസ് ഓക്കെ നമ്മൾ ചെറിയ ക്ലാസ് മുതലേ നമ്മൾ ഡെസിമൽ നമ്പേഴ്സ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അതായത് ഡെസിമൽ ഇട്ട് പോയിന്റ് ഇട്ട് വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ ഡെസിമൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ അതായത് നമുക്ക് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സീറോ പോയിൻറ്റ് ടു അല്ലെങ്കിലോ സീറോ പോയിൻ്റ് ഫോർ സെവൻ സീറോ പോയിൻറ്റ് ഫോർട്ടി സെവൻ നമ്മൾ പറയുമോ ഇല്ല സോറി സീറോ പോയിൻ്റ് ഫോർട്ടി സെവൻ ഒരിക്കലും പറയുക ഡെസിമൽ കഴിഞ്ഞിട്ടുള്ള നമ്പേഴ്സിനെ നമ്മൾ ഫോർ സെവൻ അങ്ങനെയേ വായിക്കത്തുള്ളൂ അല്ലെങ്കിലോ സീറോ പോയിൻറ്റ് വൺ ടു എയ്റ്റ് ഇനി അല്ലെങ്കിൽ ത്രീ പോയിൻറ്റ് വൺ ഫോർ അപ്പോൾ ഇതേപോലെ നമുക്ക് ഡെസിമൽ നമ്പേഴ്സ് ഇതൊക്കെ ഒരു നമ്പേഴ്സിന് ഡെസിമൽ ഫോംസ് ആണ് അല്ലെ ഡെസിമൽ നമ്പേഴ്സാണിത് അല്ലേ നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത് നമുക്ക് ഫ്രാക്ഷൻസ് ഉണ്ടല്ലോ എന്താണ് ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്റ്റ്സ് ഡിവൈഡഡഡഡഡ് ബൈ വൈ ഈ ഒരു ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത് വേറെ എറ്റ്സ് ഈസ് ദ ന്യൂമറേറ്റർ ആൻഡ് വൈ ഈസ് ദ ഡിനോമിനേറ്റർ ഓക്കെ ഇപ്പം ഈ ഒരു ഫോമിൽ നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഈ എറ്റ്സ് ബൈ വൈ ഫോമിലുള്ള അതായത് ഈ ഫ്രാക്ഷൻസിനെ നമുക്ക് നമുക്കൊരു ഫ്രാക്ഷൻ നമ്പർ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് എങ്ങനെ ഡെസിമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത് ഡെസിമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ പാട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കതിൻ്റെ ആക്ടിവിറ്റീസാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പം ഇന്ന് നമ്മൾ ആ ഒരു ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാട്ട് മുഴുവൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും അപ്പം നിങ്ങൾ എൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങളും നോട്ട്ബുക്ക് എടുത്ത് എഴുതി പോകാനായിട്ട് ശ്രമിക്കുക നമുക്കിപ്പോൾ ഒരു ഞാനൊരു ഫാക്ഷൻ ഒരു നമ്പർ എഴുതുവാണ് ത്രീ ബൈ ടെൻ അല്ലേ നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ് ഡിനോമിനേറ്റർ അതായത് ഒരു ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ താഴെയുള്ളത് അല്ലേ ഈ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ടെന്നിൻ്റെ പവേഴ്സ് ആണെങ്കിൽ നമുക്കതിനെ ഡെസിമൽ ഫോമിലാക്കാൻ വളരെ എളുപ്പമാണ് അല്ലേ എങ്ങനെയാണ് ഇപ്പോൾ ത്രീ ബൈ ടെന്നിനെ നമുക്ക് എങ്ങനെ ഡെസിമൽ ഫോമിലേക്ക് ആക്കാം അതായത് ഈ ടെന്നു പറയുമ്പം ഇവിടെ ഒരു സീറോ ആവുള്ളത് അപ്പം ഈ ത്രീൻ്റെ ഒരു സ്ഥാനം മാറി വേണം പോയിന്റ് ഇടാൻ ഒരു സ്ഥാനം മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ത്രീ എഴുതി ലെഫ്റ്റിലേക്കാണ് നമ്മൾ ഈ സ്ഥാനം മാറുക എന്ന് പറയുന്നത് ഡെസിമൽ പറയുമ്പോൾ എപ്പോഴും പുറകിൽ നിന്നാണ് അതായത് ലെഫ്റ്റിലേക്ക് ഒരു നമ്പർ ഉണ്ടെങ്കിൽ ആ നമ്പറിൻ്റെ ലെഫ്റ്റിലേക്കാണ് നമ്മൾ ഡെസിമിൽ പോയിന്റ് ഇടുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് എഴുതുമ്പം സീറോ പോയിൻറ്റ് ത്രീ എന്നാണ് ഇവിടെ ആൻസർ വരുന്നത് ഇനി ഇതേ സ്ഥാനത്ത് ഞാൻ ത്രീ ഡിവൈഡ് ബൈ ഹൺഡ്രഡ് ആണെങ്കിലോ ഇവിടെ നമുക്ക് രണ്ട് സീറോസാണ് ഉള്ളത് അതായത് ഹൺഡ്രഡിന് രണ്ട് സീറോസ് ഉണ്ട് അപ്പം നമുക്കിവിടെ ആൻസർ എന്ത് വരും പോയിൻ്റ് സീറോ ത്രീ എന്ന് വരും കാരണം എന്താണ് ഇവിടെ ത്രീ മാത്രമേ ഉള്ളൂ പക്ഷേ നമുക്ക് രണ്ട് സ്ഥാനം മാറി വേണം പോയിന്റ് വരാൻ രണ്ട് സ്ഥാനം ലെഫ്റ്റിലേക്ക് മാറണം അപ്പം ഒരെണ്ണം ഇവിടെ ഉണ്ട് പിന്നെ ഒരെണ്ണം നമ്മൾ സീറോ ഇട്ടു ദെൻ ഇനി ഇവിടെ ഒരു സീറോയും സീറോ പോയിന്റ് സീറോ ത്രീ ഇനി ഇതുപോലെ തന്നെ ആണെങ്കിലോ വാല്യൂ എന്തായിരിക്കും ഇവിടെ ആണ് മൂന്ന് സീറോസ് ഉണ്ട് അങ്ങനെ ഈ ഈ മൂന്ന് സ്ഥാനം മാറിയാണ് ഡെസിമിൽ വരുന്നത് മൂന്ന് സ്ഥാനം ലെഫ്റ്റിലേക്ക് മാറിയിട്ടാണ് ഡെസമിൽ വരുന്നത് അപ്പോൾ മൂന്ന് സ്ഥാനം ആകണമെങ്കിൽ ഇവിടെ ഒരെണ്ണേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ കൂട്ടത്തില് രണ്ട് രണ്ട് സീറോസ് കൂടി ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ പോയിൻറ്റ് കൊടുക്കാൻ സീറോ പോയിൻറ്റ് സീറോ പോയിൻ്റ് സീറോ സീറോ ത്രീ എന്ന് പറയാം അപ്പം നമുക്ക് ത്രീ അതായത് ഇപ്പം ഈ ഒരു ഫ്രാക്ഷൻ ഇതൊരു ഫ്രാക്ഷനാണ് ഇത് മറ്റൊരു ഫ്രാക്ഷനാണ് ഇത് മറ്റൊരു ഫ്രാക്ഷനാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം ഡിനോമിനേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെന്നിൻ്റെ പവേഴ്സാണ് അല്ലേ ഡിനോമിനേറ്റേഴ്സ് ടെന്നിൻ്റെ പവേഴ്സ് ടെന്നിൻ്റെ പവേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ ടെൻ ടെൻ സ്ക്വയർ ടെൻ ക്യൂബ് ടെൻ റൈസ്റ്റ് ഫോർ അപ്പോൾ ടെൻ എന്ന് പറഞ്ഞാൽ ടെൻ റൈസ് ടു വണ്ണെന്ന് പറഞ്ഞാൽ ടെൻ ടെൻ റൈസ് ടു ടു എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് ടെൻ റൈസ് ടു ത്രീ എന്ന് പറഞ്ഞാൽ തൗസൻഡ് അങ്ങനെ പോവും അപ്പം ഇതേപോലെ ഏത് രീതി വന്നാലും ഇനി ഞാൻ പറയട്ടെ ടു ട്വൻറ്റി എയ്റ്റ് ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് ഒരു സൻസർ ഡെസിമൽ ഫോമിലാവുമ്പോൾ എങ്ങനെ വരും ഇവിടെ ടു സീറോസാണുള്ളത് അപ്പോൾ രണ്ട് സ്ഥാനം മാറി ഇവിടെ ഓൾറെഡി ഇരുപത്തിയെട്ട് എന്ന് പറയുമ്പം എത്ര സ്ഥാനമുണ്ട് രണ്ടുണ്ട് അപ്പം അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഡെസിമൽ കൊടുക്കണം സീറോ പോയിൻറ്റ് ടു എറ്റ് ആയിരിക്കും ആൻസർ അടുത്തത് ത്രീ പോയിൻറ്റ് വൺ ഫോർ ഡിവൈഡ് ബൈ ടെന്നാന്ന് വിചാരിക്കുക ഇവിടെ നമുക്ക് മേളിലുള്ളത് തന്നെ ഒരു ഡെസിമൽ ഫോമാണ് അപ്പോൾ അതിനെ നമ്മൾ ടെന്ന് വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ എങ്ങോട്ട് മാറും ഇതും ഒരു ഒരു സ്ഥാനവും കൂടെ ലെഫ്റ്റിലേക്ക് മാറും കാരണം ടെൻ വെച്ചിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വരുമ്പോൾ സീറോ പോയിൻ്റ് ത്രീ വൺ ഫോർ എന്ന് ആകും അപ്പം അത്രയും ഉള്ളത് ഏറ്റവും ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇതറിയാമെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെ ബാക്കി കുറച്ചുകൂടെ കൂടുതലായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ അപ്പോൾ നമുക്ക് ഏതൊരു നമ്പറിന് ഏതൊരു ഫ്രാക്ഷൻ തന്നാലും അപ്പം അതിൻ്റെ ഡിനോമിനേറ്റർ ടെന്നിൻ്റെ പവേഴ്സ് ആണെങ്കിൽ നമുക്കതിനെ ഡെസിമൽ ഫോമിലേക്ക് ആക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല എന്ത് ചെയ്താൽ മതി ആ ടെന്നിൻ്റെ ഏത് പവറാണോ ഉള്ളത് അത്രയും സീറോസ് എണ്ണീട്ട് ഇപ്പം ഇവിടെ ആവുമ്പോൾ ഒരു സീറോ ഉള്ളൂ അപ്പോൾ ഒരു സ്ഥാനം മാറി പോയിന്റ് ഇടണം ഇവിടെ രണ്ട് സീറോസ് വന്നപ്പോൾ രണ്ട് സ്ഥാനം ലെഫ്റ്റിലേക്ക് മാറി പോയിന്റ് പോയിന്റ് ഇടണം അതുപോലെ തന്നെ ഇവിടെ മൂന്ന് സീറോസ് വരുമ്പോൾ മൂന്ന് സ്ഥാനം ലെഫ്റ്റിലേക്ക് മാറിയിട്ട് പോയിന്റ് ഇടണം അതുപോലെ തന്നെ ഇതുപോലെ ടു ഡിജിറ്റ് നമ്പേഴ്സ് വരാം ത്രീ ഡിജിറ്റ് നമ്പേഴ്സ് വരാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറേ അധികം എക്സാമ്പിളുകൾ കിടപ്പുണ്ട് അതൊക്കെ ചെയ്തു നോക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ ഇനി നമുക്ക് ഇതുപോലെ ഡെസിമൽ ഫോംസ് തന്നാൽ അതിനെ ഫ്രാക്ഷൻ ആക്കി എഴുതാലോ അപ്പം നമുക്ക് ഇപ്പം നമ്മൾ എഴുതിയ പോലെ തന്നെ ഇപ്പം ഞാൻ പറയട്ടെ സീറോ പോയിന്റ് ഫോർ ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഇതിനെ നമുക്ക് ഫ്രാക്ഷണൽ ഫോമിൽ നമുക്കാക്കാമല്ലോ എങ്ങനെയാക്കാം ഫോർ ഡിവൈഡ് ബൈ ഇത് എത്ര സ്ഥാനം മാറിയാൽ പോയിന്റ് കിടക്കുന്ന ഒറ്റ സ്ഥാനം മാറിയ അപ്പോൾ ഫോർ ബൈ ടെൻ അല്ലേ പോയിൻറ്റ് ഫോർ എന്ന് പറയുന്നത് ആണ് ഇനി നമുക്ക് പോയിൻ്റ് ടു എറ്റ് ആണെങ്കിലോ പോയിൻറ്റ് ടു എയ്റ്റിനെ എങ്ങനെ നമുക്ക് ഫ്രാക്ഷണൽ ഫോമിലാക്കാം ട്വൻറ്റി എയ്റ്റിനെ എത്ര വെച്ച് ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും ഇവിടെ രണ്ട് രണ്ട് സ്ഥാനം മാറിയിട്ടാണ് പോയിന്റ് കിടക്കുന്നത് അപ്പം അവിടെ എത്ര പൂജ്യം കാണും രണ്ട് പൂജ്യം അതായത് ട്വൻറ്റി എയ്റ്റ് ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് എന്നുള്ളതായിരിക്കും അല്ലേ അപ്പം ഇതേപോലെ ഇതേപോലെ ഡെസിമൽ ഫോംസ് തന്നാലും നമുക്ക് എന്ത് ചെയ്യാം ഡെസിമൽ ഫോംസിനെ നമുക്ക് ഫ്രാക്ഷണൽ ഫോമിലും ആക്കാം അപ്പം എന്ത് എന്ത് കണ്ടീഷൻ മാത്രമേ ഉള്ളൂ നമ്മുടെ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ ടെന്നിൻ്റെ പവേഴ്സിൽ ആയിരിക്കണം അപ്പം ഡെനോമിനേറ്റർ ടെന്നിൻ്റെ പവേഴ്സിലാണെങ്കിൽ നമുക്ക് വളരെ ഈസിയായിട്ട് അതിനെ ഡെസിമൽ ഫോംസിലേക്കും ആക്കാം അതുപോലെ തന്നെ തിരിച്ച് ഡെസിമൽ ഫോമ തന്നിരിക്കുന്നെങ്കിൽ അതിനെ ഫ്രാക്ഷണൽ ഫോമിലേക്കും ആക്കാം എന്നുള്ള കാര്യം ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് അടുത്തൊരു ടൈപ്പ് ഫ്രാക്ഷൻസ് നോക്കാം ഓക്കെ അടുത്ത കുറച്ച് ഫ്രാക്ഷൻസ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് അപ്പം നമ്മൾ മുമ്പ് പഠിച്ചതിനകത്ത് എന്തായിരുന്നു ടെന്നിൻ്റെ ആയിട്ട് വരുന്ന ഡിനോമിനേറ്റേഴ്സ് ആയിരുന്നു അല്ലേ ടെന്നിൻ്റെ പവേഴ്സ് ആണ് ടെൻ ഹൺഡ്രഡ് തൗസൻഡ് അതുപോലെയായിരുന്നു പക്ഷേ ഈ നാല് ഫ്രാക്ഷൻസ് തന്നിരിക്കുന്നതിൻ്റെ ഡിനോമിനേറ്റർ ഇവിടെ ഡിനോമിനേറ്റർ എന്താണ് ടു ആണ് ഇവിടുത്തെ ഡിനോമിനേറ്റർ ഫൈവ് ആണ് ഇവിടെയും ഫൈവ് ആണ് അതുപോലെ തന്നെ ഇവിടെ ഡിനോമിനേറ്റർ ട്വൻറ്റി ഫൈവ് ആണ് അപ്പോൾ ഇതിൻ്റെ എല്ലാം ക്വസ്റ്റ്യൻന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവേർട്ട് ദീസ് ഫ്രാക്ഷൻസ് ഇൻ ഡെസിമൽ ഫോംസ് ഇതിനെ ഡെസിമൽ ഫോംസിലേക്ക് കൺവേർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ഇതിനെ ഡെസിമൽ ഫോംസിലേക്ക് നമുക്ക് ഡെസിമൽ ഫോംസിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്ക് അറിയാവുന്ന മാർഗ്ഗം എന്ന് പറഞ്ഞാൽ എന്താണ് ഡിനോമിനേറ്റർ ടെന്നിൻ്റെ പവേഴ്സ് ആയിരിക്കണം അല്ലേ അപ്പോൾ നമ്മളിവിടെ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് നമുക്ക് ഈ ഇതിൻ്റെയൊക്കെ ഡിനോമിനേറ്റേഴ്സിനെ എങ്ങനെയെങ്കിലും ടെന്നിൻ്റെ പവുകളാക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കണം ഇപ്പം നമുക്ക് ഒന്നാമത്തത് നോക്കാം ഇപ്പം വൺ ബൈ ടു അല്ലേ ഈ വൺ ബൈ ടുവിനെ എനിക്ക് എങ്ങനെയെങ്കിലും ഡിവൈഡ് അതായത് അതിൻ്റെ ഡിനോമിനേറ്റർ ടെന്നിൻ്റെ ആയിട്ട് വരണം അപ്പം ഈ ടുവിനെ എങ്ങനെയാണ് നമുക്ക് ടെൻ ആക്കാൻ പറ്റുമോ അല്ലെ ടെന്നിൻ്റെ പവർ ആക്കാൻ പറ്റുമോ പറ്റുമോ അല്ലേ ടൂവിനെ ഫൈവ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെൻ കിട്ടിയല്ലേ അപ്പം ഈ താഴെ ഫൈവ് വെച്ച് ചെയ്യുന്ന പോലെ തന്നെ മേളും എന്ത് ചെയ്യണം മൾട്ടിപ്ലൈ ചെയ്യണം ഫൈവ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം കാരണം താഴെ മാത്രമായിട്ട് ചെയ്ത് വെക്കരുത് കാരണം അത് ഈക്വൽ ആകണമെങ്കിൽ മേളിലും നമ്മൾ അതേപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ വൺ ഇവിടെ ഇൻറ്റു ഫൈവ് രണ്ടിടത്തും ചെയ്തു അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഫൈവ് ഡിവൈഡഡ് ബൈ ഫൈവ് ഇൻറ്റു ടു ടെൻ എന്ന് കിട്ടും അല്ലേ അപ്പോൾ ഇത് നമുക്ക് ഡെസിമൽ ഫോമിലേക്ക് ആക്കാമല്ലോ എങ്ങനെയാക്കാം ഇവിടെ ഒരു സീറോ അല്ലേ ടെൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു സ്ഥാനം മാറി ഒരു സ്ഥാനം ലെഫ്റ്റിലേക്ക് മാറി വേണം പോയിൻ്റ് വരാനായിട്ട് അതായത് ഇവിടെ ഫൈവ് എഴുതിയിട്ട് ഇവിടെ പോയിന്റ് വരും അതായത് സീറോ പോയിൻ്റ് ഫൈവ് എന്നതിൻ്റെ ആൻസർ വരും ക്ലിയർ ആണല്ലോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അടുത്ത ഇതിങ്ങനെയാണ് ആണ് ഡിനോമിനേറ്റർ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഫൈവിനെ നമുക്ക് ടെന്നിൻ്റെ പവേഴ്സ് ആക്കണം ഫൈവിനെ ടെന്നിൻ്റെ ആക്കാൻ എന്ത് ചെയ്താൽ മതി ഫൈവിനെ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ അപ്പം ഫൈവിനെ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതോടൊപ്പം എന്തിനേയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം ഈ വണ്ണിനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം അത് മറന്നു പോകരുത് കേട്ടോ അപ്പം എന്ത് കിട്ടും വൺ ഇൻറ്റു ടു എന്ന് പറഞ്ഞാൽ ടു ഡിവൈഡഡ് ബൈ ഫൈവ് ഇൻറ്റു ടു ടെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതുപോലെ തന്നെ അല്ലേ പോയിൻറ്റ് ടു സീറോ പോയിൻ്റ് ടു എന്ന് കിട്ടും ഇനി അടുത്തതായിട്ട് നോക്കിയേ ഇവിടെ നമുക്ക് ഫൈവ് ആണ് ഡിനോമിനേറ്ററിലുള്ളത് അല്ലേ അപ്പോൾ ഈ ഫൈവിനെ നമുക്ക് ടെന്നിൻ്റെ പവർസ് പവേഴ്സ് ആക്കണം ഇപ്പം ടെൻ തന്നെ ആക്കാൻ നമുക്ക് ഇപ്പം എന്ത് ചെയ്താൽ മതി ഫൈവ് ഇൻറ്റു ടു ടെൻ അപ്പം മേളിൽ നമ്മൾ ഇതേപോലെ തന്നെ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഫോർ ഇൻറ്റു ടു എറ്റ് ഡിവൈഡഡ് ബൈ ഫൈവ് ഇൻറ്റു ടു ടെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു പോയിൻറ്റ് എയ്റ്റ് സീറോ പോയിൻറ്റ് എയ്റ്റ് നേട്ടി ഇനി നാലാമത്തെ ഒന്ന് നോക്കിയാൽ താഴെ നമുക്കുള്ളത് ട്വൻറ്റി ഫൈവാണ് അല്ലേ അപ്പോൾ ഈ ട്വൻറ്റി ഫൈവിനെ നമുക്ക് ടെന്നിൻ്റെ ടെന്നായിട്ട് അതായത് ഇവിടെ നമ്മൾ ഇതുപോലെ ടെൻ ആക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ ഈ ട്വൻറ്റി ഫൈവിനെ നമുക്ക് എന്ത് ടെന്നിൻ്റെ ഏത് പവറിലേക്കാക്കാം ആ ട്വൻറ്റി ഫൈവിന് നമുക്ക് ഫോർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൺഡ്രഡ് കിട്ടിയാലേ ആ അപ്പോൾ അതുപോലെ ട്വൻ്റി ഫൈവിന് ഫോർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം മേളിലുള്ളതിനെയും ഫോർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പോൾ നമുക്ക് എത്ര കിട്ടും ഫോർ ഫോർസാ സിക്സ്റ്റീൻ ഡിവൈഡഡ് ബൈ ട്വൻറ്റി ഫൈവ് ഇൻറ്റു ഫോർ ഹൺഡ്രഡ് ദാറ്റ് ഈസ് ഈക്വൾ ടു രണ്ട് സീറോസ് ഉണ്ട് അപ്പോൾ നമ്മൾ രണ്ട് സ്ഥാനം മാറിയിട്ട് വേണം ഡെസിമിൽ കൊടുക്കാൻ അപ്പം രണ്ട് സ്ഥാനം മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സീറോ പോയിൻറ്റ് വൺ സിക്സ് എന്ന് കിട്ടും അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ അപ്പം നമുക്ക് ഡിനോമിനേറ്ററ് ടെന്നിൻ്റെ പവേഴ്സ് അല്ലായിരുന്നെങ്കിൽ ടുവോ ഫൈവോ ട്വൻറ്റി ഫൈവോ ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി അതിൻ്റെ ഏത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലാണോ അതിന് ടെന്നിൻ്റെ പവേഴ്സ് ആകുന്നത് അത് വെച്ചിട്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും അതിൻ്റെ ഡെസിമൽ ഫോം കിട്ടുമെന്നുള്ളത് മനസ്സിലായല്ലോ ഇനി നമുക്ക് മറ്റൊരു ഫോം നോക്കാം അപ്പം ഞാനിവിടെ കുറച്ച് ഫ്രാക്ഷൻസ് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ ഫ്രാക്ഷൻസിനെയൊക്കെ നമുക്ക് ഡെസിമൽ ഫോംസിലേക്ക് കൺവേർട്ട് ചെയ്യണം ഓക്കെ ഫ്രാക്ഷൻസിൻ്റെയൊക്കെ ഇവിടുത്തെ ഡിനോമിനേറ്റർ എയ്റ്റ് ആണ് ഇവിടെ ഡിനോമിനേറ്റർ എയ്റ്റ് ആണ് ഇവിടെ വൺ ട്വൻറ്റി ഫൈവ് ആണ് ഇവിടെ വൺ സിക്സ്റ്റി ആണ് ഡിനോമിനേറ്റർ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് വെച്ചിട്ട് ടെന്നിൻ്റെ പവേഴ്സ് ആയിരിക്കണം ഇല്ലെങ്കിൽ ടു ഫൈവ് ട്വൻറ്റി ഫൈവ് അതേപോലെയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അതിനെ നമുക്ക് ടെന്നിൻ്റെ ആക്കി എഴുതാം പക്ഷേ ഇവിടെ നോക്കിയേ ഇവിടെ നമുക്ക് ഈ വൺ ബൈ എയ്റ്റിന് നമുക്ക് ഫസ്റ്റ് വൺ ബൈ എയ്റ്റിൻ്റെ കേസ് നോക്കാം ഓക്കെ ഈ വൺ ബൈ എയ്റ്റിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം അപ്പം ഇവിടെ ചെയ്യേണ്ട കാര്യം ഇവിടെ നമുക്ക് അതിനെ പവർ ടെന്നിൻ്റെ പവർ ഒന്നും ആക്കാൻ നമുക്ക് പറ്റില്ല അല്ലെ എയ്റ്റിനെ നമ്മൾ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പം ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം അപ്പോൾ ഇനി വരുന്ന ആക്ടിവിറ്റീസൊക്കെ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് അപ്പം ഇതൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഒത്തിരി ശ്രദ്ധിക്കണം ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ എയ്റ്റിൻ്റെ പ്രൈം ഫാക്ടറൈസ് ചെയ്യണം എയ്റ്റിന് നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്യുക എങ്ങനെയാണ് ചെയ്യുന്നത് എയ്റ്റിന് നമ്മൾ ഇതുപോലെ എൽ സി എം കണ്ടുപിടിക്കുകയല്ലേ അപ്പോൾ നമ്മൾ ടു ടു ഫോർ സാർ എയ്റ്റ് ഫോർ അല്ലേ അപ്പം ഈ എയിറ്റ് എന്ന് പറയണത് എയ്റ്റ് എന്ന് പറയണതിന് നമുക്ക് എങ്ങനെ എഴുതാം ടു ഇൻറ്റു ടു ഇൻറ്റു ടു എന്ന് എഴുതാം അല്ലേ അപ്പം ഈ ടൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ ഇനി ഈ ടൂവിൻ്റെ കൂടെ ടൂവിൽ നിന്ന് ടുവിൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്താണ് നമുക്ക് കിട്ടേണ്ടത് ടെൻ്റെ പവേഴ്സ് ആയിട്ട് വേണം കിട്ടാൻ അല്ലേ അപ്പം നമുക്ക് എല്ലാ ടൂസിൻ്റെയും കൂടെ എന്തുകൂടെ മൾട്ടിപ്ലൈ ചെയ്യണം ഫൈവ് വെച്ചിട്ടൂടെ മൾട്ടിപ്ലൈ ചെയ്യണം അപ്പം ഇവിടെ എത്ര ടൂസ് ഉണ്ട് മൂന്ന് ടൂ ഉണ്ട് അല്ലേ അപ്പോൾ അതേപോലെ തന്നെ അപ്പോൾ നമുക്ക് ഈ എയ്റ്റിന് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഈ ടൂവിൻ്റെ എണ്ണം വെച്ചിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം ഫൈവ് മൾട്ടിപ്ലൈ ചെയ്യണം അതായത് മേളിൽ ഞാൻ എഴു എഴുതിയിരിക്കുന്ന പോലെ തന്നെ എഴുതുക ഇതിനെ നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു ഫൈവ് ഇൻറ്റു ഫൈവ് ഇൻറ്റു ഫൈവ് അതായത് ഫൈവ് ക്യൂബ് എൻ്റെ കൂടത്തിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ഈ റൈറ്റ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യണം ലെഫ്റ്റ് സൈഡിലും അതേപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം മനസ്സിലാവുന്നുണ്ടല്ലോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇപ്പം ടു ഇൻറ്റു ടു ഇൻറ്റു ടു അതായത് ടു ക്യൂബ് ഇൻറ്റു ഫൈവ് ക്യൂബ് എന്നല്ല ഇതിൻ്റെ അർത്ഥം ടു ക്യൂബ് ഇൻറ്റു ഫൈവ് അല്ലേ ഇത് അതിന് നമുക്ക് എങ്ങനെ എഴുതാം ടു ഇൻറ്റു ഫൈവ് ക്യൂബ് ദാറ്റ് ഈസ് ഈക്വൽ ടു ടെൻ ക്യൂബെന്ന് എഴുതാമല്ലോ അതായത് എയ്റ്റ് ഇൻറ്റു ഫൈവ് ക്യൂബ് എന്ന് പറഞ്ഞാൽ അത് ടെന്നിൻ്റെ പവറിലേക്ക് മാറ്റി അപ്പോൾ നമുക്ക് ഈ വൺ ബൈ എയ്റ്റിനെ വൺ ബൈ എയ്റ്റിനെ ടെന്നിൻ്റെ പവേഴ്സിലാക്കാൻ വേണ്ടി മേളിലും താഴെയും എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം ഓക്കെ എയ്റ്റിൻറ്റു ഫൈവ് ക്യൂബാണ് നമുക്ക് ടെൻ ക്യൂബ് കിട്ടിയത് അപ്പോൾ നമുക്കിവിടെ എയ്റ്റിനെ നമ്മൾ എത്ര വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത് ഇവിടെ ഫൈവ് ക്യൂബ് വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത് അപ്പോൾ വണ്ണിനെ എന്ത് ചെയ്യണം ഫൈവ് ക്യൂബ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം താഴെയും ഫൈവ് ക്യൂബ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ ഇൻറ്റു ഫൈവ് ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈവ് ക്യൂബ് ഡിവൈഡഡ് ബൈ എയ്റ്റ് ഇൻറ്റു ഫൈവ് ക്യൂബ് എത്രയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ടെൻ ക്യൂബ് അല്ലേ ഇപ്പം നമുക്കിത് ടെന്നിൻ്റെ പവേഴ്സിൽ വന്നു അല്ലേ ടെൻ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈവ് ക്യൂബ് എത്രയാണ് ഫൈവ് ഇൻറ്റു ഫൈവ് ട്വൻറ്റി ഫൈവ് ഇൻറ്റു ഫൈവ് വൺ ട്വൻറ്റി ഫൈവ് ഡിവൈഡഡ് ബൈ തൗസൻഡ് അല്ലേ ടെൻ ഇൻറ്റു ടെൻ ഇൻറ്റു ടെൻ ദാറ്റ് ഈസ് തൗസൻഡ് ദാറ്റ് ഇസ് ദാറ്റ് ഡിസ്കൾട്ട് ദ ആൻസർ എത്ര വരും ത്രീ സീറോസ് ആവുള്ളത് അല്ലേ അപ്പോൾ ഇവിടെ ത്രീ മൂന്ന് സ്ഥാനം ലെഫ്റ്റിലേക്ക് മാറണം വൺ ടു ത്രീ അപ്പോൾ എവിടെ ഡെസിമൽ വരും സീറോ പോയിൻ്റ് വൺ ടു ഫൈവ് എന്ന് കിട്ടും ഇപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയോ വൺ ബൈ എയ്റ്റിനെ ഡെസിമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തത് ക്ലിയർ ആയല്ലോ അപ്പം നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ദാറ്റ് ഈസ് ത്രീ ബൈ എയ്റ്റ് അല്ലേ അപ്പം ത്രീ ബൈ എയ്റ്റിൻ്റെ കേസിലും ഇതേപോലെ തന്നെയാണ് നമുക്ക് എയ്റ്റിന് നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്യണം അല്ലേ ഡെ ഡിനോമിനേറ്റർ എയ്റ്റ് ആണ് അപ്പോൾ എയ്റ്റിന് നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ടു ഇൻറ്റു ടു ഇൻറ്റു ടു എന്ന് കിട്ടും അപ്പം അതിനെ നമുക്ക് ടെന്നിൻ്റെ പവേഴ്സ് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇതേപോലെ എയ്റ്റിനെ എന്ത് ചെയ്യണം ഫൈവ് ക്യൂബ് വെച്ചിട്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ അതേപോലെ മേളിലും താഴെയും ഫൈവ് ക്യൂബ് വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം അതായത് എയ്റ്റിൻറ്റു ഫൈവ് ക്യൂബ് എന്ന് പറഞ്ഞാൽ ടെൻ ക്യൂബല്ലേ അപ്പം ത്രീ ഇൻറ്റു ഫൈവ് ക്യൂബ് ഡിവൈഡ് ബൈ ടെൻ എന്ന് കിട്ടും ദാറ്റ് ഈസ് ഈക്വൽ ടു ഇനി ത്രീ ഇൻ ഫൈവ് ക്യൂബ് എത്രയാണ് ത്രീ സെവൻറ്റി ഫൈവ് ഡിവൈഡഡ് ബൈ തൗസൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇപ്പോ സീറോ പോയിൻറ്റ് ത്രീ സെവൻ എന്ന് കിട്ടും അപ്പം ഞാൻ ഇവിടെ ചെയ്തപ്പം ഈ വൺ ബൈ എയ്റ്റിൻ്റെ എയ്റ്റിൻ്റെ നമ്മൾ ചെയ്ത് വെച്ചിരുന്നതുകൊണ്ടാണ് ത്രീ ബൈ എയ്റ്റ് ചെയ്തപ്പം ഈ ഒരു കാൽക്കുലേഷൻ ഞാൻ ഉപയോഗ ഉപയോഗിക്കാതിരുന്നത് അപ്പം നമുക്കിത് സെപ്പറേറ്റ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമ്മളിത് ചെയ്യേണ്ടതാണ് അത് ചെയ്തിട്ട് വേണം ഇതിലേക്ക് വരാനായിട്ട് അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻസും ക്ലിയറായെന്ന് വിചാരിക്കുന്നു നമുക്ക് വൺ ബൈ വൺ ട്വൻറ്റി ഫൈവും ത്രീ ബൈ വൺ സിക്സ്റ്റിയും ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാം നമുക്കടുത്തതായിട്ട് വൺ ബൈ വൺ ട്വൻറ്റി ഫൈവ് ചെയ്യാം ഓക്കെ ഇവിടെ വൺ ട്വൻറ്റി ഫൈവ് ആണ് അല്ലേ ഈ വൺ ട്വൻറ്റി ഫൈവിന് നമുക്ക് ഉറപ്പായിട്ടും എന്തോ ഏതെങ്കിലും വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടെന്നിൻ്റെ പവേഴ്സ് ആകും അല്ലേ അപ്പോൾ നമുക്കറിയാം വൺ ട്വൻറ്റി ഫൈവിനെ എയ്റ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തൗസൻഡ് കിട്ടും ഓക്കെ അപ്പം നമുക്കിവിടെ മേളം താഴെ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എയ്റ്റ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ദറ്റ് ഇസ് ഈക്വൾ ടു എയ്റ്റ് ഡിവൈഡഡ് ബൈ തൗസൻഡ് അപ്പം ആൻസർ എങ്ങനെ വരും ഇവിടെ എയ്റ്റ് എഴുതുക എത്ര സീറോ ഉണ്ട് മൂന്ന് സീറോസ് ഉണ്ട് അപ്പോൾ നമുക്കിവിടെ മൂന്ന് പ്ലേസ് മാറണം അതായത് ഒരു പ്ലേസ് ചെയ്തുകൊണ്ട് രണ്ട് മൂന്ന് ഇപ്പോൾ ഇവിടെ വേണം സീറോ പോയിൻ്റ് ഇടാനായിട്ട് അപ്പോൾ നമുക്ക് സീറോ പോയിൻറ്റ് സീറോ സീറോ എയ്റ്റ് എന്ന് ആൻസർ കിട്ടും അപ്പോൾ ഇവിടെ നമുക്ക് വൺ ട്വൻറ്റി ഫൈവ് കിട്ടിയതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ട്വൻറ്റി ഫൈവിൻ്റെ നമുക്ക് കിട്ടിയതിൻ്റെ കാരണം വൺ ട്വൻറ്റി ഫൈവിനെ എയ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ടെന്നിൻ്റെ പവറിലേക്ക് നമുക്ക് ആ ഡിനോമിനേറ്ററെ ചേഞ്ച് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടിയത് ഇനി അടുത്ത് നമുക്ക് ത്രീ ബൈ വൺ സിക്സ്റ്റിയാണ് ഓക്കെ ത്രീ ബൈ വൺ സിക്സ്റ്റി അപ്പോൾ ഇതിനെ നമുക്ക് ഡെസിമൽ ഫോമിലേക്ക് മാറ്റണം അപ്പോൾ ത്രീ ബൈ വൺ സിക്സ്റ്റീനെ മാറ്റാനായിട്ട് നമുക്ക് ഇതേപോലെ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ടെന്നിൻ്റെ പവേഴ്സിലേക്ക് ആക്കാനായിട്ട് പറ്റത്തില്ല അപ്പം നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ആ മെതേഡ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം അതായത് വൺ സിക്സ്റ്റിയുടെ വൺ സിക്സ്റ്റീനെ നമുക്ക് പ്രൈം ഫാക്ടറൈസ് ചെയ്യാം അതായത് ടു വെച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എയ്റ്റി വരും ദെൻ ടു വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫോർട്ടി ടു വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ട്വൻറ്റി ടെൻ ഫൈവ് അല്ലേ അപ്പം ഫൈവ് ഓക്കെ എങ്ങനെ വരും അതായത് വൺ സിക്സ്റ്റി ഇസ് ഈക്വൽ ടു വൺ സിക്സ്റ്റീന് നമുക്ക് എങ്ങനെ എഴുതാം ടു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അല്ലേ ടു റേസ്റ്റ് ഫൈവ് ഇൻറ്റു ഫൈവ് എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും ഇപ്പം നോക്കിയേ ഇതിനെ നമുക്ക് ഒരേപോലെ നമുക്ക് ടെന്നിൻ്റെ പേവേഴ്സാക്കി വേണം കിട്ടാനായിട്ട് അപ്പോൾ ഇവിടെ ടു റേസ്റ്റ് ഫൈവ് ഉണ്ട് ഫൈവ് ഒന്നേ ഉള്ളും താനും അല്ലേ ടു എന്ന് പറയുന്നത് ഫൈവ് ടൈംസും ഉണ്ട് ഫൈവ് ഒരു പ്രാവശ്യമേ ഉള്ളൂ അപ്പം നമുക്ക് ഇതിനെ എന്ത് ചെയ്യണം ഇതിനെ എല്ലാം ഈക്വൽ ആക്കണം എന്ന് വെച്ചാൽ ടു എത്ര എണ്ണം ഉണ്ടോ അത്രയും ഫൈവും വരണം അപ്പം അങ്ങനെ ആക്കണമെങ്കിൽ നമുക്ക് വൺ സിക്സ്റ്റി ഫൈവ് ഇൻറ്റു ഫൈവ് റൈസ് ടു ഫൈവ് ഇൻറ്റു ഫൈവ് റൈസ് ടു ഫോറിനേം കൂടെ അതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം ഇപ്പം ഫൈവ് റൈസ് ടു ഫോറും ഫൈവ് ഇവിടെ ഫൈവ് റൈസ് ടു വൺ ആണ് ഇത് ഫൈവ് റൈസ് ടു ഫോറാണ് അപ്പോൾ ഫൈവ് റൈസ് ടു വൺ ഇൻറ്റു ഫൈവ് റൈസ് ടു ഫോർ ഈസിക്കൽ ടു ഫൈവ് റൈസ് ടു വൺ പ്ലസ് ഫോർ അതായത് ഫൈവ് എന്ന് വരും അപ്പം ഫൈവ് റൈസ് ടു ഫൈവും വന്നു ടു റൈസ് ടു ഫൈവും വന്നു ഓക്കെ അതെന്തിനാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് ടെന്നിൻ്റെ പവർ ആക്കി എഴുതാൻ വേണ്ടിയാണ് നമ്മൾ അതേപോലെ ചെയ്യുന്നത് അപ്പം ഈ ലെഫ്റ്റ് സൈഡിലും എന്ത് ചെയ്യണം ഇവിടെ ഏതാണോ ആഡ് ചെയ്തിട്ടുള്ളത് ഇത്രയും ഉള്ളതാണ് അല്ലേ വൺ സിസ്റ്റി ഈസിക്കൽ ടു ടു റൈസ് ടു ഫൈവ് ഇൻറ്റു ഫൈവ് എന്നുള്ളത് ഉള്ളതാണ് അപ്പോൾ അതിനകത്ത് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തിരിക്കുന്നതാണ് അതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ഫൈവ് റൈസ് ടു ഫോർ ആണ് അപ്പം അതിനെ നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്യണം ലെഫ്റ്റ് സൈഡിലോ അതുപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം അപ്പം നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം ടൂ റൈസ് ടു ഫൈവ് ഇൻറ്റു ഫൈവ് റൈസ് ടു ഫൈവ് വരിക അതായത് എഴുതാലോ ദാറ്റ് ഈസ് ഇക്വൽ ടു ടെൻ റൈസ് ടു ഫൈവ് എന്നാക്കാമല്ലോ അപ്പം വൺ സിക്സ്റ്റി ഇൻറ്റു ഫൈവ് റൈസ് ടു ഫോർ ഈസ് ഇക്വൾ ടു ടെൻ റൈസ് ടു ഫൈവ് അപ്പം ടെന്നിന്റെ ഫിഫ്ത്ത് പവർ ആയിട്ട് നമുക്കിതിനെ ീയൊരു വൺ സിക്സ്റ്റി ഇൻറ്റു ഫൈവ് റേസ്റ്റു ഫോർ ആയിട്ട് എഴുതാൻ പറ്റും അപ്പോൾ വൺ സിക്സ്റ്റീനെ ഫൈവ് റേസ്റ്റ് ഫോർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മേളിലുള്ള ത്രീനെ എന്ത് ചെയ്യണം ഫൈവ് റേസ്റ്റ് ഫോർ വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം ഇപ്പം നമ്മളിത് ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ വൺ ഫിഫ്റ്റി ഫൈവ് ഇൻറ്റു ഫൈവ് ഇൻറ്റു ഫൈവ് ഇൻറ്റു ഫൈവ് അതിന് ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ ഇൻറ്റു സിക്സ് ട്വൻ്റി ഫൈവ് ഡിവൈഡഡ് ബൈ ഇത് വൺ സിക്സ്റ്റി ഇൻറ്റു ഫൈവ് റൈസ്റ്റ് ഫോറിന് എന്തായിട്ട് എഴുതാം ടെൻ റൈസ്റ്റ് ഫൈവ് എന്ന് എഴുതത്തില്ലേ അല്ലേ ടെൻ റൈസ്റ്റ് ഫൈവ് എന്ന് എഴുതി അതായത് ത്രീ ഇൻറ്റു സിക്സ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചാണ് അതിന് നമ്മൾ ടെൻ റൈസ് ടു ഫൈവ് അതായത് വൺ ടു ത്രീ ഫോർ ഫൈവ് ഈ നമ്പർ വെച്ചിട്ട് വേണം നമ്മൾ ഡിവൈഡ് ചെയ്യാനായിട്ട് അപ്പോൾ ഇവിടെ ഫൈവ് സീറോസ് ഉണ്ട് അപ്പം അഞ്ച് സ്ഥാനം മാറി വേണം ഇവിടെ ഡസ്റ്റിമെൽ വരാനായിട്ട് അപ്പോൾ ഇവിടെ എത്ര സ്ഥാനം ഉള്ളൂ ഒന്ന് രണ്ട് മൂന്ന് നാല് സ്ഥാനം ഉള്ളൂ അപ്പോൾ ഒരു സീറോയും കൂടെ നമ്മൾ ഇടണം സീറോ വൺ എയ്റ്റ് സെവൻ ഫൈവ് എന്നായിരിക്കും ഇവിടുത്തെ ആൻസറ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ അതായത് വൺ ബൈ എയ്റ്റ് ത്രീ ബൈ എയ്റ്റ് വൺ ബൈ ട് വൺ ട്വൻറ്റി ഫൈവ് ത്രീ ബൈ വൺ സിക്സ്റ്റി അപ്പോൾ ഇതെല്ലാം പല രീതിയിലാണ് നമ്മൾ ചെയ്തത് അല്ലേ അപ്പം ഈ വൺ ബൈ എയ്റ്റിൻ്റെയും ത്രീ ബൈ എയ്റ്റിൻ്റെയും ആയിരുന്നു കാരണം എയ്റ്റിൻ്റെ പ്രൈം ഫാക്ടറൈസ് ചെയ്തു എന്നിട്ട് നമ്മൾ അത് വെച്ചിട്ട് നമ്മൾ ചെയ്തു അതുപോലെ തന്നെ വൺ ട്വൻറ്റി ഫൈവിനെ പക്ഷെ നമുക്ക് ഡയറക്റ്റ് ആയിട്ടും എയ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടെന്നിൻ്റെ പവറിലേക്ക് ആകുമായിരുന്നു അപ്പോൾ നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും അതുപോലെ തന്നെ ചെയ്തു ഇനി ത്രീ ബൈ വൺ ീന ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതുപോലെ ഫാക്ടറൈസ് ചെയ്യേണ്ടി വന്നു എന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്തു അത് നമ്മൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ടൂ റേസ്റ്റ് ഫൈവ് ഇൻറ്റു ഫൈവ് ആണ് അപ്പോൾ രണ്ടും ഒരുപോലെ ആക്കാൻ അതായത് ടൂവിൻ്റെ പവറും ഫൈവിൻ്റെ പവറും ഒരേപോലെ വന്നാലേ ഉള്ളൂ ടു ഇൻറ്റു ഫൈവ് ടെന്നെന്ന് വന്ന് ടെന്നിൻ്റെ ആക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ ഇങ്ങനെ ചെയ്തു വന്നത് അപ്പോൾ ഇത് വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കാനായിട്ട് ശ്രമിക്കുക കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി എഴുതി തന്നെ പഠിക്കുക ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു അടുത്ത വീഡിയോസിൽ ഇതിൻ്റെ ആക്ടിവിറ്റീസ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത് അപ്പം മറ്റ് ക്ലാസ്സുകൾക്കൂടെയുള്ള വീഡിയോസ് നമ്മൾ ഓൾറെഡി ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതായത് സെവന്തിൽ എയ്ത്തിൽ അതുപോലെ തന്നെ നയന്ത് പിന്നെ ടെൻത്ത് പ്ലസ് ടു ഒക്കെ ഉണ്ട് അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് ഞങ്ങളെ അറിയിക്കുക അപ്പം എല്ലാവർക്കും നന്ദി താങ്ക്